ആക്ച്വലി ഒരു കോമഡി ന്യൂസ് റീഡിംഗ് ആണ്. നമ്മൾ പണ്ട് ദൂരദർശനിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡഫ് ആൻഡ് ഡം ന്യൂസ് റീഡിംഗ്. അതായത് ഒരാൾ ഇരുന്ന് വായിക്കും, വേറൊരു ബോക്സിനകത്ത് ഒരാൾ അത് അഭിനയിച്ച് കാണിക്കും. അത് പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഡഫ് ആൻഡ് ഡം ന്യൂസ് റീഡിംഗ് ആണ്. ഇത് ആക്ച്വലി അതിൻ്റെ ഒരു കോമഡി വേർഷൻ ആണ്. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഓവർ ടു ദം. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. വാർത്തകൾ അവതരിപ്പിക്കുന്നത് ജസിന്ത മോറിസ്. പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ പൊരുതാൻ ശക്തമായ തീരുമാനങ്ങൾ നിലവിൽ വരും. ഇതിനായി രക്ഷിതാക്കളും അധ്യാപകരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കേരള സർക്കാർ. മുൻകാലങ്ങളിൽ കർഷകരാണ് ആത്മഹത്യ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ കുട്ടികളിലാണ് ഈ പ്രവണത കണ്ടുവരുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ പതാക തലതിരിച്ച് നാട്ടിയതിനെതിരെ നടപടി. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ബസ്സിൽ യാത്രാ സൗജന്യം. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം കാട്ടുന്നവർക്ക് അതിവേഗ കോടതി ശിക്ഷാ നടപടി. വൈദ്യുത ബിൽ കണ്ണു തള്ളിപ്പിക്കുന്ന വിധത്തിൽ ആയതിനാൽ ചോദ്യം ചെയ്ത് ഉപഭോക്തൃ സമിതി. ഓണത്തെ വരവേൽക്കാൻ സംസ്ഥാനം തയ്യാറായി കഴിഞ്ഞു. ഇത്തവണത്തെ ഘോഷയാത്രയിൽ പതിവ് പോലെ കുതിരപ്പട, ശൃംഗാരിമേളം, കുട്ടികളുടെ റോളോ സ്കേറ്റിംഗ്, തെയ്യം, കഥകളി മുതലായവ ഉണ്ടായിരിക്കും. എന്നാൽ ആനകളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആനപ്പട വേണമോ വേണ്ടയോ എന്ന ചർച്ചയിലാണ്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൻ താരനില. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ മുതലായവർ പങ്കെടുക്കും. ജയലക്ഷ്മി സിൽക്കിൽ ആർക്കു വേണമെങ്കിലും പാടാമെന്ന വേദി. മെഗാസ്റ്റാർ രജനീകാന്തിൻ്റെ മെഗാഹിറ്റ് ചിത്രം ജയിലർ കാണാൻ വൻ തിരക്ക്. അതിലുപരി അതിലെ കവാലയ എന്ന ഗാനത്തിനൊത്ത് തമനയുടെ നൃത്തം യുവഹൃദയങ്ങളിൽ ആവേശം പകർന്നു. മദ്യഷാപ്പുകളിൽ വൻ ജനത്തിരക്ക്, റെക്കോർഡ് വിൽപ്പന. വരും കാലങ്ങളിൽ സാമ്പത്തിക ഭദ്രത
ഉറപ്പു വരുത്തുമെന്ന് ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ. റിക്രിയേഷൻ ക്ലബ് വാർത്ത. ഇത്തവണത്തെ ഓണാഘോഷം ഉദ്ഘാടനത്തിന് 3 പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽമാർ സംയുക്തമായി പങ്കെടുത്തു. തുടർന്ന് സുന്ദരിമാരുടെ മെഗാ തിരുവാതിര അരങ്ങേറി. കൂടാതെ ഉറിയടി, കസേരകളി, മെഴുകുതിരിയുമായി ഓട്ടം, ലെമൺ ആൻഡ് സ്പൂൺ, നീഡിൽ ആൻഡ് ത്രെഡ് എന്നിവയും ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസിലെ ചങ്ക് പുരുഷന്മാരുടെ ഉശിരുള്ള വടംവരി മത്സരം ആവേശമുണർത്തി. വിജയികൾക്ക് സമ്മാനം നൽകി. കാലാവസ്ഥ. ഇന്ന് മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. വരണ്ട കാലാവസ്ഥ, കുടിവെള്ളക്ഷാമം ഉണ്ടാക്കാൻ സാധ്യത. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ അടുത്ത വർഷം ഇതേ വേദിയിൽ മറ്റാരെങ്കിലും അവതരിപ്പിക്കണമെന്ന് അപേക്ഷ. കാരണം എനിക്ക് വിരമിക്കാൻ സമയമായി. ഇത് അവതരിപ്പിക്കാൻ വേദി ഒരുക്കി തന്ന അനുരൂപിനും മറ്റു ഭാരവാഹികൾക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.